നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിവിൽ സർവീസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. സ്ഥിരമായിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഒരു ചോദ്യം ആവർത്തിക്കപ്പെടുന്നു. ആ ഒരു ചോദ്യം ഇങ്ങനെയാണ്, ടാറ്റു കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിൽ യു പി എസ് സി പരീക്ഷ എഴുതി വിജയിക്കുന്നതിൽ, എസ്പെഷ്യലി ഇൻ്റർവ്യൂ ടൈമിൽ, എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം. ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളൊരു സംശയമല്ല, പക്ഷേ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് ഇതൊരു വീഡിയോ ആക്കുന്നതാണ്. യു പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യം യു പി എസ് സിയുടെ ഗൈഡ് ലൈൻ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിലും പറയുന്നില്ല. ഇപ്പോൾ നിങ്ങളൊരു ആർമി പോലെയുള്ള എക്സാംസ്, എൻ ഡി എ, സി ഡി എസ് പോലെയുള്ള എക്സാംസ് എഴുതാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരഭാഗങ്ങളിൽ ടാറ്റു അനുവദനീയം അല്ല. എന്നാൽ യു പി എസ് സിയുടെ ഗൈഡ് ലൈനകത്ത് ടാറ്റുവിനെ പറ്റി മെൻഷൻ ചെയ്യുന്നതേ ഇല്ല. ഇനി മെഡിക്കൽ ഗസറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കാര്യം നമ്മുടെ ഇൻ്റർവ്യൂക്ക് കഴിഞ്ഞ് സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ഒരു മെഡിക്കൽ ടെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്, മെഡിക്കൽ ടെസ്റ്റ് പാസ്സാകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തിനെ അപേക്ഷിച്ചുള്ള കാര്യങ്ങളായിരിക്കും അതിൽ അളന്നു പോകുന്നത്. അല്ലാണ്ട് അതിലും ടാറ്റുവിനെ പറ്റി യാതൊരു തരത്തിലുള്ള മെൻഷനുമില്ല. ഇനി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് ടാറ്റു ശരീരത്തിലുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ നോട്ടിഫിക്കേഷനകത്തോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തോ ഇല്ല. പ്രിലിംസ് പരീക്ഷ എഴുതുന്നതിനും മെയിൻസ് പരീക്ഷ എഴുതുന്നതിനും യാതൊരു വിധത്തിലുള്ള തകരാറുമില്ല. ഇൻ്റർവ്യൂ പോകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ വിസിബിൾ ആയിട്ടുള്ള ഭാഗത്ത് ടാറ്റു ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് അൺനെസറി ക്വസ്റ്റ്യൻസ് ക്ഷണിച്ചു വരുത്തിയിരിക്കാം. നമ്മുടെ മുഖത്ത്, കഴുത്തിൽ, ഫോർആംസിൽ, അല്ലെങ്കിൽ അത് കാണുന്ന ഭാഗത്ത് ടാറ്റു ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ടാറ്റുവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് ഉയർന്നോ താഴ്ന്നോ പോവാം. കാര്യം ഒരു ടാറ്റു ഉള്ള വ്യക്തിയെ കാണുമ്പോൾ ഇൻ്റർവ്യൂവറിന് തോന്നുന്ന മനോഭാവം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഡൈസ് ചിന്തകളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാർക്കിനെ ബാധിക്കാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് യാതൊരു തരത്തിലും ടാറ്റു യു പി എസ് സിയുടെ കാര്യത്തിൽ ഒന്നും പ്രശ്നമുണ്ടാക്കുന്നില്ല. എന്നാലും യൂണിഫോം പോസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിസിബിൾ ആയിട്ടുള്ള ഭാഗത്ത് ടാറ്റു ഇല്ലാണ്ടിരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ പിന്നീടൊരു ഗൈഡ് ലൈൻ, നിങ്ങളുടെ സർവീസ് ഗൈഡ് ലൈനിൽ പറഞ്ഞേക്കാം ടാറ്റു റിമൂവ് ചെയ്യണമെന്ന്. സി, അങ്ങനെ സംഭവിച്ചാലും അത് പോസിബിളായിട്ട് നീക്കാനുള്ള മാർഗങ്ങളുണ്ട്, ലൈക്ക് ലേസർ ചികിത്സ പോലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ പല ഹോസ്പിറ്റലും ഇപ്പോൾ ടാറ്റു ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യുന്ന ഒരു പ്രവണത തുടങ്ങിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. അപ്പോൾ ടാറ്റു ശരീരത്തിലുണ്ടെന്ന് കരുതിയിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യാനും അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കും പ്രിപ്പയർ ചെയ്യാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ടാറ്റു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും വിസിബിൾ അല്ലാത്തൊരു ഭാഗത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയുടെ കണ്ടന്റ്. വളരെ കുറച്ച് പേരാണ് ചോദിച്ചതെങ്കിലും ഇൻ്റർനെറ്റിൽ പരന്നു നോക്കുമ്പോൾ ഒത്തിരി പേര് ഈ ഒരു കൺസേണ് ഉയർത്തിയിട്ടുള്ളതായിട്ട് കണ്ടു. എസ്പെഷ്യലി കേന്ദ്ര സർവീസ് എക്സാം എഴുതുന്നവരാണ് ഈ ഒരു കൺസേൺ ഉയർത്തുന്നത്. എനിവേ, അങ്ങനെ ഒരു കാര്യം, ഗൈഡ് ലൈൻസിലൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഐ വിൽ സൈൻ ഓഫ്. ഗുഡ് ബൈ.